സമർപ്പണമാണെന്നൊരു ബോധം നമുക്ക് മുമ്പിലുണ്ടാവണം. എങ്കിൽ നമ്മുടെ ഈമാനികമായ ചൈതന്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും. തിന്മയിലേക്ക് പോകാതെ നമ്മുടെ മനസ്സിന് ജീവിതത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, ഹാഫിളു അല സ്വലാ ഫഇന്നഹ മിൻ ഇമാദിദ്ദീൻ മൻ ഖാമഹ ഫഖദ ഖാമദ്ദീൻ ഫമൻ തറകഹ ഫഖദ ഹദമദ്ദീൻ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത വേണം നമുക്ക്. ആരെങ്കിലും നിസ്കാരം ഭംഗിയോടുകൂടെ അതിന്റെ ഹക്കോടുകൂടെ നിറവേറ്റാൻ നിർവഹിക്കാൻ നിലനിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും അവനാണ് ദീനിനെ നിലനിർത്തിയത്. ഫമൻ തറകഹ, ആ നിസ്കാരത്തെ ബോധപൂർവം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, ദീൻ പൊളിയൻ അവനാണ്, ദീനെ തകർത്തവൻ അവനാണ്. നോക്കണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധിയും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴോ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം പറയുന്നു, ഫസ്തഈനു ബിസ്സബ്രി വസ്സലാ, ഫസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ട് നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടണേ. കാരണം അത്രമേൽ പ്രാധാന്യമുണ്ട് നിസ്കാരത്തിന്, മറ്റു അമലുകൾ പോലെയല്ല. സക്കാത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖാന്തരം മുത്തുനബിക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തതാ. നോമ്പ് ഹബീബായ തങ്ങൾക്ക് ലഭിച്ചതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖാന്തരമാ. ഹജ്ജ് പരിചയപ്പെടുത്തിയതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാ. എന്നാ നിസ്കാരത്തിന്റെ കാര്യം അള്ളാഹു തആല ജിബ്രീലിനെ ഏൽപ്പിച്ചില്ല, ഹബീബായ തങ്ങള് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാട്ടുകാരും ഉറ്റവരും ഉടയവരും ബന്ധുക്കളും സ്നേഹിച്ചവരും സഹായിച്ചവരും കൂടെ കടിഞ്ഞവരും കൈയൊടിഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ദുഃഖക്കയത്തിൽ നീന്തുമ്പോ ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടുമ്പോ അന്നാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ, വിശുദ്ധ കഅബാലയത്തിന്റെ മണ്ണിൽ നിന്ന് മസ്ജിദ് ിലേക്ക് അവിടെ നേടാകാശങ്ങളിലേക്ക് അതിനപ്പുറത്തേക്ക് റബ്ബിന്റെ ഹദറത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ഭൂമിയിലുള്ളവർ. ഹബീബേ, അങ്ങയെ കൈയൊടിയുകയാണെങ്കിൽ അങ്ങ് ആശങ്കപ്പെടേണ്ടതില്ല, ആകാശത്തുള്ളവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ചറിയിച്ചിട്ട് ഇതായി ഉമ്മത്തിനൊരു സുമോഹനമായ സമ്മാനം നൽകുകയാണ്. അതാണല്ലോ പ്രിയപ്പെട്ടവരെ 50 വക്ത് നിസ്കാരം, അത് 9 പ്രാവശ്യം ശിപാർശ ചെയ്തിട്ട് അത് അഞ്ചാക്കി അള്ളാഹുവിന്റെ ഹബീബിന് സമ്മാനം നൽകുമ്പോ അവസാനം ഒരു അഡീഷണൽ ഓഫർ കൂടി കൊടുക്കുകയാണ്. 5 നിസ്കരിച്ചാൽ മതി, പക്ഷേ 50 പ്രതിഫലമുണ്ട്. ഈ 5 വക്ത് നിസ്കാരം പൂർവികരായ ഒരു സമൂഹത്തിനും ലഭിക്കാത്ത മഹാസൗഭാഗ്യമാണ്. അതിന്റെ ഹക്ക് നിറവേറ്റി മുന്നോട്ട് പോകണേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാം. നിസ്കാരം മറ്റു ഇബാദത്തുകൾ പോലെയല്ല, അല്ല നേരിട്ട് വിളിച്ചു കൊടുത്തതാ. അല്ല നേരിട്ട് കൊടുക്കുമ്പോ അവാർഡിന് പ്രത്യേകത ഉണ്ട്, കൊടുത്തേക്കണ മാതിരിയല്ല. മാത്രമല്ല ഈ നിസ്കാരത്തെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ മിഅ്റാജാണ്. ഇന്നഹദകും ഇദാ ഖാമ യുസല്ലി, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇന്നമാ യഖൂമു യുനാജി റബ്ബഹു, നിങ്ങൾ റബ്ബിനു മുമ്പിലുള്ള മുനാജാത്താണ്, അല്ലാഹുമായുള്ള അഭിമുഖമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് ഫല്യന്നുറു കൈഫ യുനാജി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് അല്ലാഹുമായി അഭിമുഖീകരിക്കുന്നത്. മിഅ്റാജ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ മഹത്തായ അംഗീകാരമെങ്കിലും ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ്, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ് നിസ്കാരം. അതാണ് നമ്മൾ 5 നേരം പറയുന്നത്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വല്ലർള്, ആകാശഭൂമിയുടെ അധിപനായ റബ്ബേ, നിന്റെ മുമ്പിലേക്ക് എന്റെ കണ്ണും കാതും കരളും ഞാൻ തിരിച്ചു വെക്കുകയാണ്, റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടെ വേണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നിസ്കാരത്തിലേക്ക് കടക്കാൻ. അതുകൊണ്ടാണ് സഹാബാ കിറാം
യുദ്ധഭൂമിയിൽ ശത്രുവിനോട് പടവെട്ടുന്നതിനിടയിൽ ദേഹത്ത് അമ്പ് വന്ന് തുളച്ചു കയറുമ്പോ, രക്തം ചീറ്റിത്തെറിക്കുമ്പോ, വേദന കൊണ്ട് പുളയുമ്പോ രക്ഷപ്പെടാനാ അമ്പ് പറിച്ചെടുക്കാൻ വേദന കൊണ്ട് സഹിക്കവയ്യാതെ നിൽക്കുമ്പോഴാണ് സഹാബത്ത് പറയാ, അമ്പ് പറിച്ചെടുക്കാൻ നിൽക്കട്ടെ, ഞാൻ രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ ദേഹത്ത് തുളച്ചു കയറിയ അമ്പ് നിങ്ങൾ പറിച്ചെടുക്കണേ. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, അള്ളാഹു എന്ന ലഹരിയിൽ നിൽക്കുമ്പോ, അനിസ്റ്റേഷന് മയക്ക് സൂചിക്ക് തുല്യമായിരുന്നു നിസ്കാരത്തിന്റെ ലഹരിയിൽ ശരീരം അനുഭവിക്കുന്ന വേദന മറക്കാൻ പ്രിയപ്പെട്ട സ്വഹാബത്തിന് കഴിഞ്ഞത്. റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധമാം. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജഅഫർ റഹ്മഹുല്ലാ, മഹാനവറുകൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നിസ്കാരത്തിലാണ്. ആ സമയത്താണ് താമസിക്കുന്ന നിസ്കരിക്കുന്ന വീടിന് തീ പിടിക്കുകയാണ്. ആ വീടിന്റെ നാനാ ഭാഗത്തു നിന്നും തീയരച്ചു കയറുകയാണ്. ആളുകളെല്ലാം തീയണക്കുന്ന തിരക്കിലാണ്. വെള്ളമൊഴിക്കുന്നവരുണ്ട്, മണ്ണ് വാരി എറിയുന്നവരുണ്ട്, വടിയെടുത്തടിക്കുന്നവരുണ്ട്. അങ്ങനെ ഒടുവിൽ എല്ലാവരും നാട്ടുകാരെല്ലാം പാടുപെട്ടുകൊണ്ട് ആ വീടിന്റെ തീയണക്കുകയാണ്. അപ്പോഴും ഇതാ ജഅഫർ റഹ്മഹുമുല്ലാ ആ വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം ഇത്തിരി കൗതുകത്തോടെ പറഞ്ഞു, ഞങ്ങളെല്ലാം നിങ്ങളുടെ വീടിന്റെ തീ കെടുത്തുക, നിങ്ങളാണെങ്കിൽ ഇതൊന്നും അറിയാതെ വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, എന്തേ തീയണക്കാൻ നിങ്ങൾ കൂടാതിരുന്നത്, എന്തേ കത്തുന്ന വീടിന്ന് നിങ്ങൾ പുറത്തിറങ്ങാതിരുന്നത്. മഹാനാ ജഅഫർ റഹ്മഹുമുള്ള പറയുകയാണ്, ഞാൻ ഈ എന്റെ വീട് കത്തുന്ന തീയിനെ കുറിച്ചല്ല ഞാൻ ഓർത്തത്, റബ്ബ് സുബ്ഹാനഹു വതആല നാളെ ഒരുക്കിയ നരകക്കുണ്ടിനെ കുറിച്ച, റബ്ബിന്റെ നരകത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ വീടിന്റെ മൂലയിൽ കത്തുന്ന ചെറിയ തീയ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചത്, നരകത്തിന്റെ ചെറിയ തീയ് ചൂട് കുറഞ്ഞൊരു കനലെടുത്തൊരു മനുഷ്യന്റെ കാൽപാദത്തിൽ വെച്ചാൽ അതിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് റബ്ബേ എന്റെ തലച്ചോറ് തിളച്ചു മറിയുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നരകത്തിന്റെ തീയിനെ കുറിച്ച് ആലോചിച്ചപ്പോ എന്റെ വീടിൽ കത്തിയ തീയ് ഞാൻ മറന്നുപോയി, അത് ഓർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിസ്കാരത്തിൽ ഞാൻ റബ്ബിന്റെ മുമ്പില റബ്ബിന്റെ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുകയാണ്, റബ്ബ് എനിക്ക് നൽകാൻ പോകുന്ന അല്ലെങ്കിൽ ഒരുക്കി വെച്ച ശിക്ഷയെ കുറിച്ച് ഞാൻ ഭയക്കുകയാണ്. അങ്ങനെ ഞാൻ നിസ്കരിച്ചപ്പോ എന്റെ വീട് കത്തിയത് ഞാൻ മറന്നുപോയി, ഞാൻ അറിഞ്ഞില്ല എന്ന് ജഅഫർ റഹിമഹുമുള്ള പറയുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാം. ബാഹുമുക്ക് ശരിയായ ബോധം നൽകട്ടെ. നമ്മൾക്ക് നിസ്കാരത്തിന്റെ കഥ എന്താ, തെക്കുപീറിട്ടിയാൽ കുക്കർ ഒന്ന് കൂക്കിയാ കഴിഞ്ഞു, പഠിച്ചവനെ വേഗം കുറഞ്ഞ അരിയാണല്ലോ, പഠിച്ചവനെ പ്രശ്നമല്ലോ. തെക്കുപീറിട്ടേക്കാണ് വണ്ടി കുട്ടി സ്കൂളിൽ പോയ ബസ്സിന്റെ ഓണ് കേട്ടത്, പഠിച്ചവനെ ആ കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ ക്ലീനർ സഹായിക്കോന്നാവോ, ഓൻ ബെല്ലടിക്കുമ്പോ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ കലഹ ഉണ്ടാക്കുമല്ലോ, നിസ്കാരത്തിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ, പള്ളിയിൽ വന്ന് ഓതോ ചെയ്ത് കൊണ്ട് തെക്കുബീർ കെട്ടി അല്ലാഹു അക്ബർ, തെക്കുബീർ കെട്ടിയപ്പോഴാണ് പഠിച്ചോനെ 12,000 റാഡോ വാച്ച് കിടക്കുന്നത്, ഔതും കരയിലാണല്ലോ, ടൗണാണല്ലോ പഠിച്ചോനെ. നമ്മുടെ നിസ്കാരത്തിന്റെ സ്പീഡ് കൂടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവ് നമ്മുടെ ഇബാദത്തിൽ ഇടപെടുന്നുണ്ടെങ്കിലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കള്ളൻ പള്ളിയുടെ മിനാരത്തിലോ പള്ളിയുടെ മിമ്പറിൽ നിന്ന് മോഷ്ടിക്കുന്നവനല്ല, പള്ളിയിലെ ആലിമിന്റെ മോഷ്ടിക്കുന്നവനല്ല, സയ്യിദിന്റേത് മോഷ്ടിക്കുന്നവനല്ല, വഖഫ് സ്വത്ത് കട്ടുകൊണ്ടുപോകുന്നവനല്ല, നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മോഷ്ടാവ് ആരാണെന്നറിയുമോ, നിങ്ങളുടെ നിസ്കാരം കക്കുന്നവനാണെന്ന് നബിയുന റസൂലുള്ളാഹി. സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാ അല്ലാഹുവിന്റെ തിരുദൂതരെ, കൈഫ യസ്രിഖു മിനസ്സലാം, എങ്ങനെയാണ് നിസ്കാരത്തിൽ നിന്ന് കക്കല്? ഖാല ലാ യതിമ്മു റുകുഉഹാ വലാ സുജൂദഹാ, കൃത്യമായി റുക്കൂ ചെയ്യാതെ കൃത്യമായി സുജൂദ് ചെയ്യാതെ ആർക്കോ വേണ്ടി ചടങ്ങ് കഴിക്കുന്ന നിസ്കാരമില്ലേ, അവൻ നിസ്കാരം മോഷ്ടിക്കുന്നവനാണ്, അവനാണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട കള്ളൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെയാണ് ഔദും കരയിൽ വാച്ച് മറന്നു വെച്ചാൽ, കുക്കർ ഒന്ന് കൂക്കിയാൽ, കുട്ടികൾ വരുന്ന സ്കൂൾ ബസ്സിന്റെ ഹോൺ കേൾക്കുമ്പോഴത്തേക്ക്
അതല്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ട ഏതെങ്കിലും ഒരു സൂചന കിട്ടിയാൽ, അതല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ഒരു സംസാരം കേട്ടാൽ, ആരോ പടിവാതിൽക്കൽ വന്ന് കോളിംഗ് ബെല്ല് മുഴക്കിയാൽ നമ്മുടെ നിസ്കാരത്തിന് വേഗത കൂടുന്നുണ്ടോ? ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ജമാഴത്തായിട്ട് നിസ്കരിക്കുമ്പോഴും റബ്ബിന്റെ മുമ്പിൽ രണ്ടു രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ? ഫറദ് നിസ്കരിക്കുമ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോഴും നമ്മുടെ മനോഗതിക്ക് മാറ്റം വരുന്നുണ്ടോ? സ്വകാര്യതകളിൽ എങ്ങനെ അള്ളാഹു കയറി വരുന്നു എന്ന് ചിന്തിക്കാൻ എനിക്കും നിങ്ങൾക്കും ആവണം. മുഹമ്മദുൻ റസൂൽ.